പത്തനംതിട്ടയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കടൽക്ഷോഭം ശക്തമായ എടവനക്കാട് പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലാണ്. തിരുവനന്തപുരം പൊന്മുടി പാതയിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുന്നു. മക്കളെ നടക്കാൻ പോലും വയ്യ. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ എല്ലാം വെള്ളം. എന്തൊരു ചെയ്യും? ഇനിയിപ്പം കണ്ടില്ലേ ഞാൻ നിൽക്കണം, ഇങ്ങനെ കൈ വിടുകയാണെങ്കിൽ വിടുകയും ചെയ്യും വെള്ളത്തിൽ. ഈ അല്ലെങ്കിൽ വണ്ടിയിൽ വെള്ളം കോരി എടുത്തുണ്ടെങ്കിൽ കുറേയെങ്കിലും ചെയ്യും, അതുപോലും ഇല്ലടാ. നമ്മൾ എന്തിരിക്കും? അതുകൊണ്ട് ഇതന്നെ ഒരു തീരുമാനം അവരുണ്ടാക്കട്ടെ. ഇല്ല, ഇപ്പോഴത്തെ മഴയില്ല, ഇപ്പോഴത്തെ മഴയില്ല ഇത് വന്നത്. ആ ഇപ്പോഴത്തെ മഴ, ഈ പെയ്ത മഴയിലുള്ള വെള്ളങ്ങളാണ് ഇത് അത്രയും എല്ലായിടവും ഉണ്ട്. ആശുപത്രി പോയിട്ട് എന്ത് ചെയ്യാൻ? നടക്കാൻ പറ്റൂല, വിഴുന്ന് കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. മഴയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മഴ മുന്നറിയിപ്പ്, അതായത് തീവ്രമഴയോ അതിതീവ്ര മഴ മുന്നറിയിപ്പോ ഇന്ന് കേരളത്തിൽ ഒരു ജില്ലയിലും ഇല്ല. തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ഗോകുൽനാഥും കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഗോകുലിലേക്ക് പോകാം. ഗോകുൽ, ഇന്നിപ്പം തിരുവനന്തപുരം ഗോകുൽ നിൽക്കുന്ന ഈ സ്ഥലം എനിക്ക് ചാക്കയാണെന്ന് തോന്നുന്നു. ഇന്നൊന്നും മഴ പെയ്തിട്ടേ ഇല്ല തിരുവനന്തപുരത്ത്. ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ കയറിയ വെള്ളം പലയിടങ്ങളിലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഗോകുൽ നിൽക്കുന്ന ഒരു സ്ഥലം അതേതാണ്? അവിടുത്തെ സാഹചര്യം എന്താണ്? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാക്കയിലാണ്, ചാക്ക ഓൾ സെയിൻസ് ജംഗ്ഷനിലാണ്. അതായത് നിലവിലിപ്പോൾ രണ്ട് ദിവസമായിട്ട് ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ കഴിഞ്ഞ ഒരു മാസമായി പെയ്ത ശക്തമായ മഴയിൽ വെള്ളക്കെട്ടായി തീർന്നിട്ടുള്ള ഈ ചാക്ക ഓൾ സെയിൻസ് ജംഗ്ഷനിലെ വീടുകളുടെയും പ്രദേശങ്ങളുടെയും അവസ്ഥയാണ്. ഇതൊരു 300 വീടുകളും അതുപോലെ തന്നെ ഫ്ളാറ്റ് സമുച്ചയങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ അതിരൂക്ഷമാണ്. സ്ത്രീകളടക്കമുള്ളവർ വീട്ടിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, പലരും രണ്ടാം നിലയിലേക്കൊക്കെ താമസം മാറിയിട്ടുണ്ട്. വളരെയധികം ആളുകൾ ബന്ധുവീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതായത് ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കല്ലും മണ്ണും ഒക്കെ ആയി മാറിയ ഒരു സാഹചര്യമാണ്. ഒപ്പം പായലും ഒക്കെ തന്നെ പിടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം. വീടൊക്കെ തന്നെ ഏറിയ പങ്ക് വീടുകളുടെയും ഫർണിച്ചർ അടക്കമുള്ള വസ്തുക്കൾ നശിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടുത്തെ വീടുകളിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, വലിയ ആരോഗ്യ പ്രശ്നമുണ്ട്. അത് കാലും കൈയും അടക്കമുള്ള പുഴുക്കുത്ത് അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ രൂക്ഷമാണ് ഇവിടുത്തെ സ്ഥിതി. അതായത് ഓടയുടെ നിർമ്മാണത്തിനായിട്ട് ഓട പണിതു, പക്ഷേ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഓട കരകവിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടയെ കണക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു വലിയൊരു ഓടയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളം ഇവിടെ തന്നെ താഴ്ന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, വീടിന് അകത്ത് ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് തന്നെയാണ് ഇവിടുത്തെയൊക്കെ സ്ഥിതി. എന്തായാലും ഈ വീടിൻ്റെ ഉടമ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇപ്പം നിലവിൽ രണ്ടാം നിലയിലേക്കൊക്കെ താമസം മാറി. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഈ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്ന ഭിത്തിയൊക്കെ ഇടിഞ്ഞു താഴ്ന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും താമസം മാറുകയല്ലാതെ രക്ഷയില്ല. ചേട്ടാ, എന്താ ഇപ്പോൾ ഇവിടുന്ന് മാറാൻ പോവാണോ? എവിടെയെങ്കിലും വീടെടുത്ത് മാറാൻ വേണ്ടിയുള്ള ഒരു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പെട്ടെന്ന് വലിയൊരു വീടൊന്നും എടുത്ത് നമുക്ക് മാറാൻ പറ്റില്ല. പെൺമക്കളും എല്ലാം, വൈഫും അമ്മ എല്ലാം ഉണ്ട്, അവരെല്ലാവരും മുകളിലാണ്. ഇവിടെ ഇപ്പോൾ ഇത് ഒരു 1.5 മാസത്തോളമായി. ആ ന്യൂനമർദ്ദം വന്ന് അപ്പോൾ വെള്ളം കെട്ടി തുടങ്ങിയതാണ്. അതിനുശേഷം ഏതോ ഒരു മഴ പെയ്താൽ മതി ഇവിടെ വെള്ളം കെട്ടാൻ വേണ്ടി. എന്താ ഇത്രയും വെള്ളം ഉണ്ടാവാൻ കാരണം? ഈ ഓട വന്നതിന് ശേഷമാണ് ഇത്രയും വെള്ളം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓട, നമ്മളെ ജംഗ്ഷനിലും ഓട ആ പൊക്കമുള്ള സ്ഥലത്ത് താത്തത് അതേ രീതിയിൽ ഇവിടെയും താത്തു കുഴിയെടുത്തു. കുഴിയെടുത്തതാണ് ഇവർ സ്ലാബ് ഇട്ട് പോയിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ വെള്ളം ഇനി വരേ ഉള്ളൂ. ഒരു പിന്നെ അവർ എഞ്ചിനീയർ പറഞ്ഞിട്ടാണ് അവരിത് ചെയ്യണേന്ന് പറഞ്ഞാണ് കോർപ്പറേഷൻ ഈ വർക്ക് ചെയ്തത്. ഏതാണ്ട് പിന്നെ 2 കോടി രൂപയുടെ വർക്കെന്ന് പറഞ്ഞാണ് ഇവിടെ ജംഗ്ഷനിൽ ബോർഡ് വെച്ചിരുന്നത്. 2 കോടി പോയിട്ട് നമ്മളാ കോൺട്രാക്ടുമായിട്ട് സംസാരിച്ചപ്പോൾ ഏതാണ്ട് 75 ലക്ഷം രൂപ മാത്രമേ കോൺട്രാക്ട് ഇതിന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി പൈസ എങ്ങോട്ട് പോയെന്നോ ഒന്നുമില്ല. 2 കോടി രൂപയുടെ ബോർഡെന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ ബോർഡ് വെച്ച് പിന്നെ മന്ത്രി ആൻ്റണി രാജുവിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പിന്നെ കൗൺസിലറിനൊക്കെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബോർഡൊക്കെ വെച്ച് വലിയ ആഘോഷമാക്കി ചെയ്ത ഒരു സംവിധാനമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്.
കാര്യം ഇത് തന്നെയാണ് ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളത്. ഇന്നിപ്പം വലിയ ശക്തമായ മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ തലസ്ഥാനത്തില്ല, പക്ഷേ ഈ പെയ്ത മഴ ഇറങ്ങിപ്പോകാത്ത ഒരു സാഹചര്യമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ജില്ലയിൽ വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊന്മുടിയിൽ മരം കടപുഴകിയ വാർത്ത മാത്രമാണ് രാവിലെ എത്തിയിട്ടുള്ളത്. മരം കടപുഴകി അരമണിക്കൂറോളം വാഹന ഗതാഗതം അടക്കം സ്തംഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിതുരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരമൊക്കെ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ടായി. എന്തായാലും വാഹന ഗതാഗത യോഗ്യമാക്കി. പക്ഷേ ഏറ്റവും പ്രശ്നം ദുരിതപൂർണമായിരിക്കുന്നത് കരിക്കകത്തെയും ചാക്കയിലെയും ജനങ്ങളുടെ ജീവിതമാണ്. അത് സ്ത്രീകളടക്കമുള്ളവർ വലിയ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഭക്ഷണമടക്കം പുറത്തു നിന്ന് വാങ്ങേണ്ട സാഹചര്യം, അതായത് വീടിനകത്ത് തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പലപ്പോഴും. ഈ പ്രദേശത്ത് നിൽക്കുന്ന പ്രദേശത്ത് തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. അങ്ങോട്ടേക്കൊക്കെ എല്ലാ വീടുകളിലും ഏറിയ പങ്ക് 300 വീടുകളാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. ആ വീടുകളൊക്കെ തന്നെ മുങ്ങിത്തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഒരു മാസത്തിലേറെയായി എന്നാണ് പറയുന്നത്. പല പ്രദേശത്തും വെള്ളം ഇറങ്ങുന്നുണ്ട്, അതായത് ചാക്ക ചില പ്രദേശത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തു നിന്ന് വെള്ളം ഇറങ്ങാൻ ഒരു സാഹചര്യവും ഇല്ല. ഇവിടെ തന്നെ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ റോഡൊക്കെ തന്നെ പായൽ പിടിച്ചിട്ടുണ്ട്. ഒരു മാസത്തിലേറെയായി വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പായൽ പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം ജനജീവിതം ദുരിതത്തിലാണ്. ഒപ്പം ഈ മഴയത്ത് തന്നെ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭിത്തി അടക്കം ഇടിഞ്ഞു താഴുന്ന ഒരവസ്ഥ, പല മതിലുകളും ഒക്കെ ഇടിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്രത്തോളം ദുരിതമാണ് തലസ്ഥാനത്തെ ജനജീവിതം.